ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ എപ്പിസോഡ് 76 ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത്. അതായത് സാറ്റർഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസ് ഹൗസിൽ ഉള്ളതിനെക്കാട്ടും ചൂടുള്ള വിഷയങ്ങളാണ് പുറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നടക്കുന്നത്. അതായത് അഖിൽ മാരാർ, അപ്സരയുടെ ഭർത്താവിൻ്റെ കോൺവെർസേഷൻ, ശോഭയായിട്ടുള്ള ഇഷ്യൂ, അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഉണ്ടാക്കിയ സംഭവം കാരണക്കാരെന്ന് പറഞ്ഞാൽ അഖിൽമാരാർ ഒരു കാര്യം വെളിപ്പെടുത്തിയത്, അതായത് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ വ്യക്തമായി തുറന്ന് പറയാതെ പാതിയായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട്. ആദ്യം തന്നെ എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സിനിമയിൽ എത്രയോ കാലങ്ങളായിട്ട് കാസ്റ്റിംഗ് കൗച്ചുണ്ട് എന്നറിയാം, പക്ഷേ സിനിമയിൽ ആരെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് നിർത്തുന്നുണ്ടോ എന്നാണ് അഖിൽമാരാർ വന്ന് ചോദിക്കുന്നത്. സിനിമയിൽ ആയിരക്കണക്കിന് സിനിമ ഇവിടെ ഇറങ്ങുന്നുണ്ട്, 10,000 ആൾക്കാർ സിനിമയായിട്ട് സംബന്ധിച്ചിട്ട് പ്രവർത്തിക്കുന്നതും ഉണ്ട്. പിന്നെ സിനിമ എന്തൊക്കെ തരത്തിലുള്ള സിനിമയാണ് ഇറങ്ങുന്നത്, ഏതൊക്കെ തരത്തിലുള്ള നല്ല പ്രൊഡക്ഷൻ ഹൗസിലുള്ള സിനിമയാണ് അല്ലെങ്കിൽ മോശം പ്രൊഡക്ഷൻ ഹൗസ്, അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ സിനിമയായിട്ട് ഇറങ്ങുന്നുണ്ട്. അതുപോലെയല്ല, വെറും 20 മാത്രം മലയാളികളുടെ മുമ്പിലേക്ക് ടി വി ഷോയിലൂടെ വരുമ്പോഴുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട്, ആ 20 ഓരോ കൊല്ലവും വീതം വെച്ചിട്ട് 6 വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ആ 20 എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു ഈ 6 വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു 50 ആയിരിക്കും, അല്ലെങ്കിൽ 50. അപ്പോൾ അത്രയും വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാരെ വെച്ച് ഇവർക്ക് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആൾക്കാർ ബിഗ് ബോസ് ഹൗസിലോട്ടൊക്കെ പലരും വന്നിരിക്കുന്നത് എന്നൊക്കെ വെച്ച് തട്ടുമ്പോൾ ആൾക്കാരെ നേരെ പോയിൻ്റ് ചെയ്യുന്ന പോലെയാണ്, അതിൽ പോയ ഓരോ ആൾക്കാരെ നേരെയും പോയിൻ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയണം, അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. 2 ഒന്ന് ഇട്ടിട്ട് വലിയ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫലമായിട്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അത് മടക്കി വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും. ആരൊക്കെ ഇത് വന്ന് പുറത്ത് വന്ന് പറഞ്ഞാലും അവർ തന്നെ നേരിടേണ്ട ഉത്തരവാദിത്തമാണ് ആ സംഭവം. ആണ് എനിക്ക് പേഴ്സണലി ഈ ഒരു സംഭവത്തിൽ തോന്നുന്നത്. പിന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ലാലേട്ടൻ ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചു, നമ്മുടെ നെസ്റ്റാണല്ലോ ജയിച്ചത്, അപ്പോൾ അവർക്കൊരു ബോണസ് പോയിന്റിന് വേണ്ടി വിട്ടുകൊടുക്കുന്നൊരു സ്കീം ഉണ്ടായിരുന്നു, അതിൽ നമ്മുടെ ജാസ്മിൻ ആദ്യം തന്നെ വിട്ടുകൊടുത്തു. ജാസ്മിൻ അത് നല്ല മനസ്സോടുകൂടി ചെയ്തതാണെന്ന് നോറ വരെ പറഞ്ഞു. പക്ഷേ വീട്ടിലുള്ള ഏറ്റവും ടോക്സിക് പേഴ്സൺ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അൻസിബ. ഓരോന്നും ആ ഋഷി എന്ന് പറയുന്ന ആൾക്ക് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കില്ല, എന്നിട്ട് ഓരോന്നും കട്ടിലിരുന്നിട്ട് ഓരോന്നും ഓതിക്കൊടുക്കും. അത് ജാസ്മിൻ ആണെങ്കിൽ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് അൻസിബ കാണിക്കുന്നത്, ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് അത്. പക്ഷേ ഋഷീന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വെളിവും ഉണ്ട് തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും ഋഷീനില്ല. പിന്നെ നോറയെ കുറിച്ചും അൻസിബ പറയണ്ടായിരുന്നു, നോറ വിക്ടിം കാർഡ് കളിക്കുകയാണ്, വീട്ടുകാരെ വെച്ചുകൊണ്ട് നോറ വിക്ടിം കാർഡ് കളിക്കുകയാണെന്നുള്ള രീതിയിൽ അൻസിബ ഇന്ന് വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ഒരു ആദ്യം തന്നെ നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നടന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു, അതായത് ഹൗസിനുള്ളിൽ അവസാനത്തെ ക്യാപ്റ്റൻ ആവാനുള്ള ചാൻസ്, അത് സിജോ ആണ് ജയിച്ചത്. സത്യം പറഞ്ഞാൽ സിജോൻ്റെ ഒരു ഹാർഡ് ജേണി ഈ ഷോയിന് ഉണ്ടായതുപോലെ വേറെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം സത്യസന്ധമാണ്. കാരണം ഇന്നും അതിൻ്റെ ഫലങ്ങൾ, ആ ഉണ്ടായ ഇൻസിഡൻറ്റ് കാരണം ഇന്നും ലിമിറ്റേഷൻസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് സിജോ. സിജോയുടെ എന്ത് കാണിച്ചോ കാണിച്ചില്ല എന്നൊന്നുമല്ല, പക്ഷേ സിജോനൊരു ക്ലാപ്പ് കൊടുക്കേണ്ട ഒരു തരത്തിലുള്ള ഒരു സംഭവം സിജോ കാണിച്ചിട്ടുണ്ട്. അന്ന് അടി കിട്ടിയപ്പം തൊട്ട് ഇത്രയും കാലം നിന്ന് ഇന്നും ആ ഒരു ഇത് കാണിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. പിന്നീട് ഇന്ന് നടന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഹൗസിൽ നിന്നും അപ്സർ ഔട്ടായിരിക്കണം. കഴിഞ്ഞ വീക്ക് തന്നെ അപ്സർ ഔട്ടായി എന്ന് പറഞ്ഞിട്ട് പല സംഭവങ്ങളും പുറത്തു വന്നതാണ്. അത് അഖിൽമാരാർ വേറൊരു ലൈവിൽ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് അപ്സരയുടെ ഹസ്ബൻഡ് തന്നെ വേണം വെച്ച് ചെയ്തതാണ്, ഏതോ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് ഇത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഇത് സ്പ്രെഡാക്കി, അങ്ങനെ അപ്സരയ്ക്ക് വോട്ട് കിട്ടിയില്ല, അങ്ങനെയാണ് അപ്സര ഈ വീക്ക് ഔട്ടാവാനുണ്ടായ സാധ്യത എന്നൊക്കെ പുള്ളി ഏതൊക്കെയോ ലൈവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അപ്സര നല്ലൊരു ഗെയിമറായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ടാസ്ക് ആണെങ്കിൽ നല്ല കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്യും, സംസാരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, ബാക്കി കലാപ്രവർത്തികളാണെങ്കിൽ എല്ലാം നല്ല എൻഗേജ്ഡ് ആയിട്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത്. പക്ഷേ ടോപ്പ് 5 വരേണ്ട ഒരു കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഹൗസിൽ നിൽക്കുന്ന അർജുൻ, പിന്നെ അഭിഷേക്, പിന്നെ ഋഷി, അൻസിബ പോലെയുള്ള വ്യക്തികൾ നിൽക്കുമ്പോൾ, ശ്രീധു ഇവരൊക്കെ നിൽക്കുമ്പോൾ, അതിൽ എത്രയും മികച്ചൊരു വ്യക്തി പ്ലെയർ തന്നെയായിരുന്നു അപ്സര എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. നമുക്കിനി വരും ആഴ്ചകളിൽ, ഇപ്പോൾ നാളെ വേറെ ആരെങ്കിലും ഔട്ടാവുമെന്നും കൂടി നമുക്ക് നോക്കിയറിയാം. അടുത്ത വീഡിയോൻ്റെ അനാലിസിസുമായിട്ട് നമുക്ക് നാളെ വരാം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ്
റിവ്യൂ റേഞ്ചർ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.